അത് എല്ലാ ഡീറ്റെയിൽസും പോലീസിന് കൊടുത്തിട്ടുണ്ട്. ആ റാഫി സ്ഥിരമായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നു. ആ ഇപ്പൊ രണ്ട് മെസ്സേജ് വന്ന്. ആ അല്ല, അതിനു മുമ്പൊന്നും അങ്ങനെയല്ല, വളരെ നല്ല ഇതിലായിരുന്നു. പിന്നെ ഇങ്ങനെയുള്ള വിഷയം വരുമ്പോൾ അദ്ദേഹത്തിന്റെ പിറകെ എന്താ എനിക്കൊന്നും അറിയില്ല. അപ്പൊ എല്ലാ കാര്യവും പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. പുള്ളിയുടെ പശ്ചാത്തലവും എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അല്ല, നമുക്ക് പ്രവർത്തകനാണെന്നില്ലല്ലോ. നമുക്കിപ്പോ പാർട്ടിയുമായിട്ട് നമ്മൾ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നേതാക്കന്മാരോടൊക്കെ പല തരത്തിൽ ബന്ധമുണ്ടാവുമല്ലോ. അപ്പൊ ഔദ്യോഗികമാവണമെന്നില്ലല്ലോ, അനൗദ്യോഗികം പറ്റുമല്ലോ. കാരണം എന്താന്ന് മൂപ്പർക്ക് തന്നെ, മൂപ്പര് വിളിച്ച് ചോദിച്ചാൽ തന്നെ പറയാൻ പറ്റുള്ളൂ. അതിപ്പോ നിങ്ങൾക്ക്, നിങ്ങളൊരാളെ വിളിച്ച് വധിക്കുക അല്ലെങ്കിൽ വീൽ ചെയറിൽ ഇരുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ചെയ്യേണ്ട കാര്യങ്ങള് സർക്കാർ, ഗവൺമെന്റ്, പോലീസ് ലെവലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പരാതി കൊടുത്തു, സ്വാഭാവികമായിട്ട് എല്ലാരും ചെയ്യുന്ന മാതിരി തന്നെ ഞാനും ചെയ്തു. അതൊക്കെ പോലീസ് അന്വേഷിക്കുക, അത് നമ്മളെ പണിയല്ലല്ലോ. ആ അത് അയാളെ വോയിസ് കേട്ടാൽ നിങ്ങൾക്ക് വ്യക്തമാവും, അയാളെ രണ്ട് വോയിസിലും പറയുന്ന സംഭവങ്ങൾ. ആ അതിനെതിരെ അല്ല, പാണക്കാട് കുടുംബം പിന്നെ ഇപ്പം എം എസ് എഫ് കൊടുത്ത വളരെ ഏറ്റവും നല്ലൊരു ട്രിബ്യൂട്ടാണ് അന്ന് ഇവിടെ നടന്നത് സ്റ്റേറ്റ് കമ്മിറ്റി. അത് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ടായിട്ടുണ്ട്. പക്ഷെ അതില് നേതാക്കന്മാര് കുറച്ചൊരു രാഷ്ട്രീയ ഒരു പൊളിറ്റീഷ്യൻസ് ആകുമ്പോൾ അതിന്റെ ഒരു പക്വതയോടുകൂടി ഒരു ജിഫ്രിത്തങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാണ് വേണ്ടത്. അപ്പൊ നമ്മൾ കൂടുതൽ എല്ലാവരും സമസ്തയാണെങ്കിലും ലീഗാണെങ്കിലും ഒരുമിച്ച് പോകണം, എന്നാലാണ് ഇതിനൊക്കെ ഒരു അടിസ്ഥാനപരമായിട്ട് നിലനിൽപ്പുണ്ടാവുള്ളൂ. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ഇല്ല. സമസ്ത ലീഗ് എന്നോ അല്ലെങ്കിൽ പാണക്കാട് കുടുംബം സമസ്ത, അങ്ങനെ യഥാർത്ഥത്തിലൊരു വിഷയമൊന്നുമില്ല. വളരെ ഊഷ്മളമായിട്ട് ആ ബഹുമാനവും കാര്യമൊക്കെ ഇപ്പോഴും അതുപോലെ എല്ലാവരും കൊണ്ടെടുക്കുന്നുണ്ട്. പിന്നെ ആരാണെങ്കിൽ എല്ലാവരും ഐക്യത്തിന് ആഹ്വാനം ചെയ്യുന്നുണ്ട്, ഈ ഭിന്നത സൃഷ്ടിക്കുന്നത് ആരാണ്? ഭിന്നത ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഓരോരുത്തരും വിടുന്നതാണ്, സോഷ്യൽ മീഡിയയിലുള്ള പ്രചാരണമാണ്, അല്ലാതെ അതിനൊന്നും അഡ്രസ്സില്ലാത്ത ആൾക്കാരാണ്. അതെ.